ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഈ മാസം 18-ാം തീയതി ഇറക്കിയ കുറിപ്പിലൂടെയാണ് രാജ്യത്തിന്റെ പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന കാര്യം ജനങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ചില കേന്ദ്രങ്ങളിൽ നിന്നുമുണ്ടാക്കിയ മുറുമുറുപ്പ് ഇപ്പോൾ രാജ്യത്തിന്റെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും ഭരണഘടനാ വിദഗ്ധരും ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രിയല്ല, രാഷ്ട്രപതിയാണ് ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യേണ്ടതെന്നാണ് അവർ പറയുന്നത്. പാർലമെന്റിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷം ബഹിഷ്കരിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. യഥാർത്ഥത്തിൽ എന്താണ് ഈ തർക്കത്തിന് അടിസ്ഥാനം? പുതിയ പാർലമെന്റ് മന്ദിരം ആരുദ്ഘാടനം ചെയ്യണമെന്നതിലേക്ക് വരുമ്പോൾ എന്താണ് പാർലമെന്റ് എന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതൊരു കെട്ടിടവും കുറെ ജനപ്രതിനിധികളും മാത്രമല്ല, ലോക്സഭയും രാജ്യസഭയും മാത്രവുമല്ല. രാജ്യത്തിന്റെ ഭരണഘടനയുടെ 79-ാം ആർട്ടിക്കിൾ ഇങ്ങനെ പറയുന്നു: യൂണിയന് ഒരു പാർലമെന്റ് വേണം. അത് രാഷ്ട്രപതിയും രണ്ട് സഭകളും ചേർന്നതാണ്. ഒരു സഭ സംസ്ഥാനങ്ങളുടെ കൗൺസിലും രണ്ടാമത്തേത് ജനപ്രതിനിധി സഭയുമായിരിക്കും. ഇങ്ങനെ ഭരണഘടന കൃത്യമായി പറയുന്നു ഇന്ത്യൻ പാർലമെന്റ് എന്നത് രാഷ്ട്രപതി കൂടി ഉൾപ്പെട്ടതാണെന്ന്. ഭരണഘടനാപരമായി പാർലമെന്റ് എന്നത് രാഷ്ട്രപതി കൂടി ഉൾപ്പെട്ടതാണ്. അതുകൊണ്ടാണ് രാജ്യത്തിന് പുതിയ പാർലമെന്റ് മന്ദിരം ഉണ്ടാകുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് രാഷ്ട്രപതിയല്ലേ എന്ന ചോദ്യം നിയമപരം കൂടി ആകുന്നത്. ഇതുമാത്രമല്ല പാർലമെന്റും രാഷ്ട്രപതിയുമായുള്ള ബന്ധം. രാഷ്ട്രപതിയാണ് സംയുക്ത സഭകളുടെ യോഗത്തെ അഭിസംബോധന ചെയ്യേണ്ടത്. അത് പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ആദ്യ യോഗമാകാം, ഓരോ വർഷത്തെയും ആദ്യത്തെ പാർലമെന്റ് യോഗമാകാം. ഇതാണ് ഭരണഘടനയുടെ 86, 87 വകുപ്പുകൾ പറയുന്നത്. എന്നുമാത്രമല്ല, ലോക്സഭയും രാജ്യസഭയും പാസാക്കിയത് കൊണ്ട് മാത്രം ഒരു ബില്ല് നിയമമാവില്ല, മറിച്ച് അതിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോൾ, അംഗീകാരം നൽകുമ്പോൾ മാത്രമാണ് ബില്ല് നിയമമായി മാറുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് പാർലമെന്റ് എന്നത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം രാഷ്ട്രപതി കൂടി ചേർന്നതാണെന്നാണ്. രാഷ്ട്രപതിയാണ്, അല്ലാതെ പ്രധാനമന്ത്രിയല്ല ഇന്ത്യൻ ഭരണഘടന പ്രകാരം രാഷ്ട്രതലവൻ. പ്രധാനമന്ത്രി എന്നത് എക്സിക്യൂട്ടീവിന്റെ തലവനാണ്, രാഷ്ട്രത്തിൻ്റെതല്ല. നേരത്തെ 20 വർഷം മുൻപ് പാർലമെന്റ് ലൈബ്രറി മന്ദിരം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ രാഷ്ട്രപതി KR നാരായണനായിരുന്നു. ആ കീഴ്വഴക്കം പാലിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആയിരിക്കണം പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യേണ്ടതെന്നും നിയമരംഗത്തെ വിദഗ്ധരും പ്രതിപക്ഷ പാർട്ടികളും പറയുന്നു. എന്നാൽ ഇതാദ്യമായല്ല രാഷ്ട്രപതി എന്ന സ്ഥാനത്തെ താഴ്ത്തിക്കെട്ടിയുള്ള സമീപനം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. 2019 ന്യൂഡൽഹിയിൽ നാഷണൽ വാർ മെമ്മോറിയൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഭരണഘടനയുടെ 53-ാം ആർട്ടിക്കിൾ അനുസരിച്ച് സൈനിക വിഭാഗങ്ങളുടെ സർവ സൈന്യാധിപൻ രാഷ്ട്രപതിയാണ്. സ്വാഭാവികമായും രാഷ്ട്രപതി സൈന്യവുമായി ബന്ധപ്പെട്ട സുപ്രധാന സംഗതി ഉദ്ഘാടനം ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുക. എന്നാൽ രാംനാഥ് കോവിന്ദിനെ ഒഴിവാക്കി വാർ മെമ്മോറിയൽ ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. ദിവസത്തിന്റെ പ്രത്യേകത: ഇതുമാത്രമല്ല, പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ച ദിവസം ഈ മാസം May 28 വിവാദമായിരിക്കുകയാണ്. ഗാന്ധി വധക്കേസിലെ പ്രതിയായിരുന്ന ഹിന്ദുത്വത്തിന്റെ ആചാര്യൻ VD സവർക്കറിന്റെ ജന്മദിനമാണ് May 28 എന്നതാണ് വിവാദത്തിന്റെ അടിസ്ഥാനം. സ്വാതന്ത്ര്യ സമരത്തിനിടെ നിരവധി തവണ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് മാപ്പപേക്ഷ എഴുതി നൽകി പുറത്തു വന്ന ഒരാളുടെ ജന്മദിനം പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് കണ്ടെത്തിയത് സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. പ്രതിപക്ഷം ബഹിഷ്കരിച്ചാലും ഇല്ലെങ്കിലും പാർലമെന്റ് മന്ദിരവും നരേന്ദ്രമോദി തന്നെ ഉദ്ഘാടനം ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. പുതിയ ട്രെയിൻ സർവീസ് മുതൽ എല്ലാം ഉദ്ഘാടനം ചെയ്യുന്നതിൽ വിട്ടുവീഴ്ച കാണിക്കാത്ത പ്രധാനമന്ത്രി പാർലമെന്റ് മന്ദിരത്തിന്റെ കാര്യത്തിലും ഇളവ് അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. അതുപോലെ ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷ നൽകിയ സവർക്കർ ജനിച്ച ദിവസം ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് തിരഞ്ഞെടുത്തതിലും മാറ്റമുണ്ടാവില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അതാണ് പറയുന്നത്. ചരിത്രം ആദ്യം ദുരന്തമായും പിന്നീട് പ്രഹസനമായും ആവർത്തിക്കുമെന്ന കാൾമാർക്സിന്റെ വാക്കുകൾ ഈ സാഹചര്യത്തിലും മുഴങ്ങി നിൽക്കുകയും ചെയ്യുന്നു.